രമ്യയോഗം ഒരു പരീക്ഷ ചിത്രമാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള മൂവിയാണ്. ഇപ്പൊ വാലിബൻ ഇടപാട് ഇതുപോലെ ഒരു മൂവി കണ്ടിട്ടില്ല. പിന്നെ മമ്മൂക്കയുടെ സെലക്ഷൻ ക്യാരക്ടേഴ്സ് സെലക്ഷൻ സ്ക്രിപ്റ്റ് ഉയർന്നാണ് കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇതിൽ മമ്മൂക്കയെക്കാളും സ്പേസ് ഉള്ള അർജുന അശോകനാണ്. അർജുന അശോകൻ എന്തെങ്കിലും അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ നന്നായി ചെയ്തിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടിയുടെ കരിയറിൽ ബെസ്റ്റ് 15 പടം എടുത്തതിനാൽ ഒരെണ്ണമായിരിക്കും. ടെക്നിക്കലി ഭയങ്കര ഉയർന്നതാണ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മൂവിയാണ്. മലയാള സിനിമയിൽ അങ്ങനെ വലിയ ടെക്നോളജി ഉണ്ടാവാത്തതാണ്. അപ്പൊ അത് ഇതിൽ ക്യാമറ സിനിമാറ്റോഗ്രാഫി നല്ലതാണ്, ക്യാമറ വർക്ക് നല്ലതാണ്, സൗണ്ട് എഫക്റ്റ് നല്ലതാണ്. ഇടയ്ക്ക് കുറച്ച് ലാഗ് വരും, പിന്നെ സൗണ്ട് ആവും, അങ്ങനെയൊക്കെയാണ്. ജനറലി ഹൊറർ മൂവി ഹൊറർ ഉണ്ടെങ്കിലും അങ്ങനെ ഹൊറർ മൂവി അല്ല, പല ജോണറും ഉണ്ട്. മിസ്റ്ററി മിത്തോളജിക്കലാണ്, മിത്താണ്. പിന്നെ എസ്തെറ്റിക് ആണ്, പോയറ്റിക് ആണ്, അങ്ങനെ നല്ല മൂവിയാണ്. ആർട്ടിസ്റ്റിക് നല്ല മൂവിയാണ്, ടെക്നിക്കലി നല്ലതാണ്. പക്ഷെ ഈ വാലിബൻ പോലെ മൂവി നല്ലൊരു മൂവി ആയിരുന്നു. പക്ഷെ വാലിബൻ കുറച്ച് സ്ലോ ആയിപ്പോയി. ഇത് സ്ലോ അല്ല. മോഹൻലാലിന്റെ ഇപ്പൊ വാനപ്രസ്ഥ എടുത്താലും പരദേശി എടുത്താലും ഇതെല്ലാം ഇങ്ങനത്തെ ആർട്ട് ഫിലിംസ് എല്ലാം വളരെ സ്ലോ ആണ്, അതുകൊണ്ട് ഓടില്ല. മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ആർട്ട് ഫിലിംസ്. പക്ഷെ മമ്മൂട്ടിയുടെ എല്ലാ ആർട്ട് ഫിലിംസ് ഇപ്പൊ മുന്നറിയിപ്പ്, കയ്യൊപ്പ് ഇതെല്ലാം നന്നായിട്ട് ഓടിയിട്ടുണ്ട്. കാരണം അങ്ങനെ സ്ലോ ആയിരിക്കില്ല, അങ്ങനെ സ്ലോ ആയിരിക്കില്ല. ആർട്ട് ഫിലിം ആണെങ്കിലും സ്ലോ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ബ്രഹ്മയോഗം ഓടിയത്. വാലിബൻ ഓടാത്ത കാരണം അതാണ്. എന്തായാലും നല്ലൊരു മൂവിയാണ് എല്ലാ രീതിയിലും. അർജുന അശോകൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ലെവൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് മമ്മൂട്ടി നെഗറ്റീവ് റോളാ ചെയ്ത, അത് ഇപ്പൊ പുഴുവിൽ നെഗറ്റീവ് ആയിരുന്നു, കാതൽ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. എന്തായാലും മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ടൈമാണ്. പക്ഷെ മമ്മൂട്ടി ചെയ്ത ഈ റോള്, ഈ ബ്രഹ്മയോഗത്തിൽ ചെയ്ത റോള് മോഹൻലാൽ ചെയ്തെങ്കിലും നന്നായിട്ട് വന്നതാണ്. പുള്ളിക്ക് പറ്റിയ റോളാണ് ഈ ഓസ്ലറിലും മമ്മൂട്ടി ചെയ്ത റോള് മോഹൻലാൽ ചെയ്ത നന്നായത്. പുള്ളിയുടെ ശ്രദ്ധ മുന്നേ സിനിമയിലാണ്. പുള്ളിക്ക് സിനിമ ഫാമിലി രണ്ട് കാര്യമുണ്ട്. പുള്ളി കാരണം പുള്ളിക്ക് ഒരുപാട് സമയമുണ്ട്. പുള്ളി വേൾഡ് സിനിമ കാണും, പുള്ളി യങ്സ്റ്റേഴ്സായിട്ട് മേജ് ചെയ്യും. പുള്ളിക്ക് ഇപ്പോഴും സിനിമയോട് ആക്ടിങ്ങോട് ഭയങ്കര പാഷനാണ്. ലാലേട്ടൻ ആക്ടിങ് ആക്ഷൻ ആക്ടർ ലാലേട്ടൻ തന്നെയാണ് മമ്മൂട്ടി കണ്ട ആളുള്ളത്. പക്ഷെ പുള്ളി ആക്ട് ചെയ്തിട്ട് പുള്ളിക്ക് ബിസിനസ് ആണ്, വേറെ പല കാര്യങ്ങളുണ്ട്. പുള്ളി ഇപ്പൊ ഒരു സെലക്ഷൻ വളരെ മോശമാണ്. മമ്മൂട്ടി മോഹൻലാലിന്റെ പണ്ടാണെങ്കിൽ പോലും രാജാവിന്റെ മകൻ സിനിമയല്ല, പുള്ളി സ്ക്രിപ്റ്റ് കേൾക്കാതെ ചെയ്ത. സ്ക്രിപ്റ്റ് വായിക്കുന്നവരുടെ മമ്മൂട്ടി മോഹൻലാൽ കുറച്ച് കുറവാണ്. മമ്മൂട്ടി മോർ റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് ആണ്. മോഹൻലാൽ ആ സ്പോട്ടിൽ വന്നിട്ട് ഡയറക്ടർ പറയുന്നത് ചെയ്യുക, ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ മോഹൻലാൽ ചുറ്റുള്ള ഗ്യാങ് ഉണ്ട്, അവരൊക്കെയാണ് കഥ കേൾക്കുന്നത്. മമ്മൂട്ടിയുടെ കേസിൽ അങ്ങനെയല്ല, മമ്മൂട്ടി തന്നെയാണ് കേൾക്കുന്നത് ഇപ്പോഴും. പക്ഷെ മമ്മൂട്ടിയുടെ എവിടെന്നാണ് ഈ ജോണ്ടർ, ഡിഫറെന്റ് ജോണ്ടറാണ് എല്ലാം. ബീസ്റ്റ് കൊണ്ട് തുടങ്ങിയതാണ്. ഇതിന്റെ ഒപ്പം തന്നെ മാസ് ഫിലിമും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ബസൂക്ക വരുന്നു, തെർബാൾ മാസാണ്. ഇങ്ങനെ വെറൈറ്റി ജോണ്ടറാണ് ചെയ്യുന്നത്. ഇങ്ങനെ മോഹൻലാൽ പണ്ട് 80s എഡിറ്റ് ചെയ്തിരുന്നതാണ്. മോഹൻലാലിനെ ഇപ്പൊ ആകെ എടുത്തു പറയാൻ പടം നേര് മാത്രമേ ഉള്ളൂ. പുതിയ ആൾക്കൊക്കെ ചാൻസ് കൊടുക്കുന്നില്ല. പുള്ളി ഒരു കംഫേർട്ട് സോണിലാണ്, അറിയാവുന്ന ഡയറക്ടേഴ്സാണ് ചാൻസ് കൊടുക്കുന്നത്. മമ്മൂട്ടി അങ്ങനെയല്ല, യങ്സ്റ്റേഴ്സ് കൊടുക്കുക, എക്സ്പെരിമെന്റ് ചെയ്യാണ്. പുള്ളിക്ക് സിനിമയോട് ഭയങ്കര പാഷനാണ്, ആക്ടിങ്ങിനോട് ഭയങ്കര ഭ്രാന്ത, ഒരു അഭിനയ ഭയങ്കരതാണ്. ആ ഒരു പാഷൻ മോഹൻലാലിനില്ല. പണ്ട് മോഹൻലാല് ആക്ടിങ് മടുത്തിട്ട് പത്മരാജന്റെ ഒപ്പം ഇന്ത്യ യാത്ര ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. എന്നാലും രണ്ടാം മൂവിയോടെ നിർത്താൻ വേണ്ടി ഇരുന്നതാണ്. ആ ആക്ടിങ് പുള്ളിക്ക് ഭയങ്കര ടാലന്റഡ് ആണെങ്കിലും ആ ഒരു പാഷനില്ല. പുള്ളി വളരെ അനായാസം ചെയ്തിട്ട് പോകും. നമുക്ക് അങ്ങനെയല്ല, ഒരുപാട് തേച്ച് മിനിക്ക് വന്ന ആളാണ്. ഇപ്പൊ ലാലേട്ടൻ ആക്ടിങ്ങിൽ വന്നപ്പോ തന്നെ ഒരു 90 മാർക്ക് ഉണ്ടെങ്കിൽ വന്നു, മമ്മൂക്ക 40 മാർക്ക് ഉണ്ടെങ്കിൽ വന്നു. തേച്ച് മിനിക്കും എനിക്ക് അതൊരു 70-80 ആക്കി പോയി. ഓരോ സിനിമ കഴിയുമ്പോഴേക്കും മമ്മൂക്ക ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ പരീക്ഷകളും ഹിറ്റ് ആവുക, കാരണം എല്ലാ പരീക്ഷകളും അങ്ങനെ ഹിറ്റ് ആവില്ല. എല്ലാ മൂവി ഭീഷ്മ, കാതൽ, കണ്ണൂർ സ്ക്വാഡ്, റൊസാക്ക്, പുഴു, നൻപകൽ, എത്ര പടമാണ്, യാത്ര 2, ഓസ്ലർ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പുള്ളിക്ക് ഇപ്പത്തെ ഓഡിയൻസിന്റെ പൾസ് തന്നെ അറിയാം. എനിക്കും മേ ബി ദുൽഖറല്ല ആണല്ലോ കൂടാ. സത്യന്തിക്കാൻ ആളുടെ മക്കള് ഉണ്ടായതുകൊണ്ട് പുള്ളിക്ക് പൾസ് മനസ്സിലാണ്. മോഹൻലാലിന് ഇപ്പത്തെ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാവുന്നുണ്ട്. പ്രണവ് അങ്ങനെ ആക്ടിങ്ങും സിനിമയും താല്പര്യമില്ല, നിർബന്ധിച്ച് അഭിനയിപ്പിക്കുക. എനിക്ക് തോന്നുന്നത് പ്രണവിന്റെ പടം തരുന്നുണ്ട്, നിവിന്റെ അവരുടെ പടം വർഷങ്ങൾക്ക് അപ്പുറം, അത് നല്ല പടമായിരിക്കും. ഒരുപാട് സ്റ്റാർ, പക്ഷെ കൃതയും നല്ല മൂവിയായി. പിന്നെ പ്രണവിനെ സിനിമയോട് അങ്ങനെ സിനിമയിൽ ആക്ടിങ്ങിനോട് വലിയ താല്പര്യമില്ല. എന്തായാലും ഇത് ചുറ്റിലൊരു ഗ്യാങ് ആണ്, കാരണം അവർക്കറിയാം പ്രണവ് ഇനി കുറച്ചാളത്തേക്ക് ഉണ്ടാവുള്ളൂ. പ്രണവ് ഉണ്ടാവില്ല, മോഹൻലാലിന് കുറച്ചാളത്തേക്ക്. മാക്സിമം കാശിലാക്കാൻ നോക്കുകയാണ് ബിഗ് ബഡ്ജറ്റ് വെച്ചാൽ. എന്തായാലും ഒരു ലാൽ ഫാനിൽ ഞാൻ നിരാശനാണ്. മമ്മൂക്കയുടെ അസൂയുണ്ട്, ഒരു സിനിമ പോലും നെഗറ്റീവ് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സിനിമയെ നെഗറ്റീവ് പറയാൻ ആഗ്രഹമുണ്ട്, പറയാൻ പറ്റുന്നില്ല.
അത്രയ്ക്ക് എക്സ്പെരിമെന്റ് എവിടെയും കാണാത്ത പടകളിലേക്കാണ്. വാലിബിന് അവർ മാർക്കറ്റ് ചെയ്തില്ല എന്ന് പ്രശ്നം വന്നിട്ടുണ്ട്. അവര് 100 കോടി എല്ലാരും വിചാരിച്ചു ഒടിയനെ സംഭവിച്ചാണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ്. പക്ഷെ അതൊരു നല്ല ആർട്ട് ഫിലിമാണ്, സ്ലോ ആയിപ്പോയി. അപ്പൊ പണ്ട് ഈ അടുഗോപാശിന്റെ പടം കെ ജി ജോർജ് മാപ്പിള, ഈ അരവിന്ദന്റെ പടങ്ങൾ ഭയങ്കര സ്ലോ ആണ്. അങ്ങനെ സ്ലോ ആയ പണ്ട് ഓടും, ഇപ്പൊ ഓടില്ല. മമ്മൂട്ടി കുറെ ആർട്ടിസ്റ്റിക് ഫിലിം ചെയ്തു, പക്ഷെ അതെല്ലാം സ്ലോ അല്ല. അല്ല പക്ഷെ പറയട്ടെ, പരദേശി ഇറങ്ങിയപ്പോ ഫാൻസ് ഫസ്റ്റ് ഡേ ഹൗസ്ഫുൾ ആയി. പക്ഷെ ഇപ്പൊ പ്രണയൻ മൂവി ഇറങ്ങിയപ്പോ അത് പ്രൊമോട്ട് ചെയ്തില്ല. അപ്പൊ ഈ വാലിബൻ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞത് അവർ തന്നെയാണ്, ഫാൻസ് ആണ്. മമ്മൂട്ടി ഫാൻസ് കുറച്ചുകൂടെ, മോള ഫാൻസ് കുറച്ച് ടോക്സിക് ആണ്. അത് മോഹൻലാൽ ഫാൻസാണ്, നരസിംഹ ശേഷം വന്ന ഫാൻസാണ്. അത് ഒരു മാസ് ഓഡിയൻസ് ആണ് രജനീകാന്തിനുള്ള. അത് അവർക്ക് ഈ ക്ലാസ് എന്തുകൊണ്ട് രജനീകാന്തിന് ഇപ്പൊ നല്ല സിനിമ ചെയ്യാൻ പറ്റണമല്ല, പുള്ളി റോൾ പെട്ടുപോയിരിക്കുകയാണ്. മോഹൻലാലിന് പെട്ടേ ആയിരുന്നു, പക്ഷെ മോഹൻലാല് ഇവിടുത്തെ ഓഡിയൻസ് സമ്മതിക്കാത്തത് കൊണ്ടാണ് പിന്നെയും കുറച്ച് നല്ല റോൾസ് ചെയ്ത. നരസിംഹ ശേഷം അങ്ങനെ പോണ്ടേ ആയി. പക്ഷേ മോഹൻലാല് ഇപ്പൊ മമ്മൂട്ടിയൻ നടനെയാണ് കൂടുതൽ കാണുന്നത്, താരം വരും. മോഹൻലാൽ താരത്തെ മാത്രമാണ് ഇപ്പൊ കാണുന്നത്. പണ്ട് മോഹൻലാൽ ഡിഫൻഡ് ചെയ്യായിരുന്നു അന്നത്തെ യൂത്തിന്റെ പൾസ് പോലും അറിയാം. തന്മാത്ര കൊടുത്താണ് ബ്ലസ് ചെയ്യല പണ്ട് പോലെ പുള്ളിക്ക് അറിയാവുന്ന അറിയാവുന്ന ആൾക്കാർ വേണം പുള്ളിക്ക്, അല്ലാതെ ടോട്ടലി ന്യൂ ക്രൂ പുള്ളി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പുള്ളി കുറച്ച് ഷൈ ആയിട്ടുള്ള ആളാണ്, പുള്ളി കംഫേർട്ട് സോണിൽ വർക്ക് ചെയ്യുന്ന ആൾ. പക്ഷെ 80s കമലിന്റെ പടം ഉണ്ണി കഥ പറയാ, അതെല്ലാം എക്സ്പെരിമെന്റ് ചെയ്യണം ആ സമയത്ത്. പക്ഷെ ഇപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല. ഇനി എനിക്ക് പ്രതീക്ഷിച്ചുള്ള ഒരു ഇറ്റാവാൻ സാധ്യതയുള്ള എമ്പുരാനാണ്. പക്ഷെ മോഹൻലാൽ നടന്ന് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ബറോസ് പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഹോളിവുഡിലെ സ്റ്റുഡിയോയിലൊക്കെയാണ് അത് ചെയ്യുന്നത്, എങ്ങനെ വരുമോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ജിജു ബുനസ് സ്ക്രിപ്റ്റ് അങ്ങനെയാണെങ്കിൽ ഉഗ്രപടമായിരിക്കും. ആൻഡ് ബിംബർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറും. അവർ ഇന്റിമേറ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സീനല്ല, ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അല്ല, മമ്മൂട്ടിയുടെ സീനാണ്, ലിപ് ലോക്ക് ഒന്നും കാണിക്കില്ല, നേരിട്ട് കാണിക്കുന്നില്ല. പക്ഷെ അതുപോലെ വരുന്നുണ്ട്. പക്ഷെ ആ ആ സീൻ സിനിമയ്ക്ക് അനിവാര്യമാണ്. അങ്ങനെ ഇപ്പൊ തന്മാത്രത്തിന്റെ മോഡൽ ന്യൂ ഡേറ്റ് അപ്ഡേ അങ്ങനെയും ചെയ്തിട്ടില്ല. ഒരു സീൻ ജസ്റ്റ് അത് അല്ല, അത്ര പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും കാണിക്കില്ല. മമ്മൂട്ടി അങ്ങനെയാണ്, മമ്മൂട്ടി ഒരു പരിധിക്കപ്പുറത്ത് വളരെ റോൾസ് ചെയ്യില്ല. കാലിൽ തന്നെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരു വൾഗർ ചെയ്യില്ല. അങ്ങനെ വൾഗർ സീൻ അല്ല, ഒരു സീൻ ഇങ്ങനെ പോകണു. അല്ല, അതിലെ ക്യാരക്ടർ പുള്ളിക്കാണ് പ്രായമുള്ള കഥാപാത്രമാണ്, അങ്ങനെ അത് വലിയ പ്രശ്നമാവില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതെല്ലാം മമ്മൂട്ടിയുടെ ഐഡിയ ആയിരിക്കും. കാരണം ആ പക്ഷെ ഇത് കണ്ട് കഴിഞ്ഞാൽ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കുള്ള ഒരു അനുഭവമാണ്, നമ്മൾ ഇതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെയായിരുന്നു അനുഭവം? നല്ല ക്യാമറ വർക്ക് നല്ലതാണ്, ക്യാമറ അത് വെച്ച് നല്ല രസമുണ്ട്. അത് ഒരു സാധാരണ ഇപ്പോൾ നമ്മൾ പണ്ട് കാണുന്ന സത്യൻ്റെയോ പ്രേമിസ്റ്റോ അല്ല, ഒരു ബ്ലാക്ക് ആൻഡ് അങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, വേറെ കളറിങ്ങും എല്ലാം ഉണ്ട്. അത് രക്ഷപ്പെടും. ഒരു പുതുമയാണ് ഇപ്പോഴത്തെ ഓഡിയൻസ് നോക്കുന്നത്, എപ്പോഴും പുതുമയല്ല, ഇത് പുതുമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കാൻ പുതുമയാണ്. ഇപ്പൊ എത്രയോ ജനറേഷനായിട്ട് ആൾക്കാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ടില്ല, എപ്പോഴും തിയേറ്ററിൽ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു പുതുമയാണ്, അതായത് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പോളോം തീരം പറഞ്ഞ സിനിമ പ്രിയദർശൻ ആയിട്ട് അതും അത് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട്. പക്ഷെ മധു പറഞ്ഞു ഇത് കളറിലെടുക്കണം പറഞ്ഞു, പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ. അത് പഴയ ജനറേഷനാണ് കണ്ടിരിക്കുന്നത്, നമ്മൾ തിയേറ്ററിൽ ആദ്യമായിട്ട് പോയി കാണും. പിന്നെ ഇത് ടെക്നിക്കലിയും ആർട്ടിസ്റ്റിക്കലിയും വളരെ നല്ല മൂവിയാണ്. ചില കാര്യങ്ങൾ സാധാരണ ഈ തമിഴന്മാരും തെലുങ്കന്മാരും ഹോളിവുഡിലേക്കാണ് ഈ ടെക്നോളജിയിൽ മിടുക്കന്മാരാണ്, മലയാളിയിൽ അത്ര മിടുക്കന്മാരല്ല. പക്ഷെ ഇന്നും ടെക്നോളജി അന്നായി ചെയ്യുന്നുണ്ട്. ഈ ഡയറക്റ്റ് ചെയ്ത ആളും നല്ല ഡയറക്ടറാണ്, ഭൂതകാലം ഡയറക്റ്റ് ചെയ്ത ആളാണ്. അതെല്ലാം ആകെ മൂന്നാല് സ്റ്റാർ കാസ്റ്റിംഗേ ഉള്ളൂ. പക്ഷെ അത് അത് മൂന്ന് എനിക്ക് ടെക്നിക്കൽ സൈഡിലോ മൂന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടണം. സ്റ്റാർ ഉണ്ടായിരുന്നു, അപ്പൊ അതൊരു മെയിൻലി അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മമ്മൂട്ടി, അങ്ങനെ വിരസിച്ചില്ല. നമ്മൾ ഇതുവരെ ഇപ്പൊ റൊസായക്ക് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു വിസ്വൽ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ഫിലിം. ഒരു വേൾഡ് സിനിമയിൽ നടക്കുന്ന പോലെ സിനിമകളെ തോന്നുന്നു നമുക്ക്. അങ്ങനെ ബോഡി ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് വന്നു, സെക്കൻഡ് ഹാഫ് നല്ലതാണ്.
ശരിയാണ്. പക്ഷെ മമ്മൂട്ടിയുടെ ഒരു പടത്തും ലാഗ് സ്ലോ, ചില മൂവി സ്ലോ ആണ്, അത്ര ഫാസ്റ്റ് അല്ലെങ്കിലും ലാഗ് വരുന്നില്ല. മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ആർട്ട് മൂവീസ് ചെയ്ത, മിക്ക ആർട്ട് മൂവീസ് ഓടിയുണ്ട്, കാരണം അത് ലാഗ് വരില്ല. മോഹൻലാലിന്റെ പല സിനിമ ലാഗാണ് വരുന്നത് ഈ ആർട്ട് ഫിലിംസ്. ബാലിബന് ഇതുപോലെ ഹിറ്റ് ആവേണ്ടിയായിരുന്നു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല, കാരണം ലാഗ് വന്നുകൊണ്ടാണ്. ആ ഫാൻസിയാരനെ റിജക്ട് ചെയ്തു ആദ്യമേ. ഫാൻസിയേഷൻ ആവശ്യമില്ല മോഹൻലാലിന്, മമ്മൂട്ടിക്ക് ആർക്കും ആവശ്യമില്ല. കാരണം 80s 90s എന്ത് ഫാൻസി ആയിട്ടാണ് ഇവരുടെ പടങ്ങൾ ഓടിയത്. പിന്നെ മമ്മൂട്ടിയുടെ ഫാൻസി കുറച്ച് സോഷ്യൽ വർക്ക് കുറച്ച് ജെന്യൂൻ ആണ്. മോഹൻലാൽ ഫാൻസിയാരാണ് മിക്കവരും, ഞാനെല്ലാം ഫാൻസിയേഷൻ ഒരു കാലത്ത് ടൈനാണ്, പകുതിയും കള്ളന്മാരാണ്, യു വേണ്ടാക്കള മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം അതാണ്. ഇനി മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന മാസ്റ്റർ റോൾസ് ആണ്. ബസ് നോക്കിയാൽ അത് മാസ്റ്റർ ഇട്ടാം. ടർബു ആണ് ഒരു എന്താണ് ഒരു നാടൻ മച്ചാൻ ഫിലിം, നാടൻ ഫിലിമാണ്. പിന്നെ ബസൂക്ക വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഭീഷ്മ പോലെ സ്റ്റൈലിഷ്ടാണ്, അത് മാസ് ഓഡിയൻസ് ഉള്ളതാണ്. നമുക്ക് ക്ലാസ്സും മാസ് എല്ലാം ചെയ്യുന്നതാണ്. മോഹൻലാലിൻ്റെ ഇനി എമ്പുരാൻ റംബാൻ എല്ലാം ഒരേ ടൈപ്പാണ്, ഈ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മാസ് ഫിലിം, അങ്ങനെ ഇതിൽ പെട്ടുപോയിരിക്കുകയാണ്. അത് മെയിൻലി ബോട്ടോക്സ് ഇൻഡസ്ട്രി എഫക്ട് ആണ്, അത് കഴിഞ്ഞു വരുന്നുണ്ട്. എനിക്കറിയില്ല മോഹൻലാൽ ഇനി മോഹൻലാൽ ആ ചുറ്റുള്ള ഗ്യാങ്ങിനെ മാറ്റിയില്ലെങ്കിൽ രക്ഷയില്ല. അതെ, ഇപ്പൊ ഇമ്പ്രൂവ് ആയിട്ടാണ്. അന്ന് അവിടെ വന്നപ്പോ മൈജീരിയയിൽ വന്നപ്പോ വളരെ മോശമായിരുന്നു നീരാലല്ല, ഇപ്പൊ അതിന് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് വലിയ മണ്ടത്തരമായി പോയി, കാരണം പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഭാവാഭിനയായി. വേറെ മമ്മൂട്ടി പോലെ ശബ്ദമോ സൗന്ദര്യമോ ഒന്നുമില്ല, പുള്ളി പിടിച്ചിരുന്നത് ഭാവാഭിനയത്തിലാണ്, അവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അത് ആരെയും കളിച്ചാണോ അറിയില്ല. അതെ, പുള്ളി മിമിക്രിക്കാരനായിരുന്നു പണ്ടം, സൗണ്ട് മോഡുലേഷൻ പുള്ളി പണ്ടേ ഉണ്ട്. ഞാൻ മാത്രം വളരെ വിരൂപനായിട്ട് അഭിനയിച്ചാണ് വിധേയനല്ല പോലെ, ഇത്രയും സുന്ദരനായ നടൻ ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് കുറവാണ്. ബ്രഹ്മയോഗാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, ഇത് ഒ ടി ടിയിൽ കാണുന്ന പടമല്ല, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട പടമാണ്. ഒ ടി ടിയിൽ ഇഷ്ടപ്പെടില്ല, തിയേറ്ററിലെ എക്സ്പീരിയൻസ് വേണ്ട പടമാണ്. കാരണം ടെക്നിക്കലി ഇതായതുകൊണ്ട്, ടെക്നിക്കലി ആയതുകൊണ്ട്, നല്ല ടെക്നിക്കലി സൂപ്പർ ആയതുകൊണ്ട് നിങ്ങൾ ഒ ടി ടിയിൽ കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ പോയി കാണുക. മസ്റ്റ് വാച്ച് മൂവിയാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണുക.